PSC Master എന്ന ചാനലിന്റെ എല്ലാ ക്ലാസുകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്താലും PSC ക്ലാസുകൾ ആദ്യമേ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, 2013 ഒക്ടോബർ 19 നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിലെ മലയാളം ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കാസർഗോഡ് നടന്ന സപ്ലിമെൻ്ററി പരീക്ഷയിലെ ക്വസ്റ്റ്യൻസാണ്, മലയാളം ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആ അധികം ഇടം അവിടം എന്നതിലെ സന്ധി ഏത്? ആ അധികം ഇടം അവിടം എന്നതിലെ സന്ധി ഏത്? ഉത്തരം ആഗമം. ആഗമ സന്ധിയാണ് അവിടം എന്നതിൽ. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം കൂടുതലായി വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഉദാഹരണങ്ങൾ: ആ കൂട്ടണം അവൻ, ഇവൻ, ഇവിടം, എവിടം എന്നിവ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ആസക്തി, ആസക്തി എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചത്. ഉത്തരം വിരക്തി. ആസക്തി, വിരക്തി. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. വാഗ്വാദം, വാക് അധികം വാദം, വാഗ്വാദം. പിരിച്ചെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്നതാണ്. പിരിച്ചെഴുതാനുള്ള ക്വസ്റ്റ്യൻ, വാഗ്വാദം എന്നത് പിരിച്ചെഴുതിയാൽ വാക് അധികം വാദം. അടുത്ത ക്വസ്റ്റ്യൻ, വിശേഷണത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഭേദകം. വിശേഷണത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഭേദകം. ഭേദകം എന്നത് 7 വിധത്തിലാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ശുദ്ധം. നാമത്തോട് ചേർന്നുണ്ടായ ഭേദകമാണ് ശുദ്ധം. ഉദാഹരണം: ചെറുപയർ, ചെമ്മാനം, ചെന്താമര. വിശേഷണത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഭേദകം. വിശേഷണം, വിശേഷണം എന്ന് പറയുന്നത് തന്നെയാണ് ഭേദകം. ഭേദകത്തിൻ്റെ 7 വിധത്തിലാണുള്ളത്. ഒന്നാമത്തേത് ശുദ്ധം, അതായത് നാമത്തോട് ചേർന്ന് തന്നെ ഉണ്ടാകുന്ന വിശേഷണത്തെയാണ് ശുദ്ധം എന്ന് പറയുന്നത്. ചെറുപയർ, ചെമ്മാനം, ചെന്താമര ഇവയൊക്കെ നാമത്തോട് ചേർന്ന് തന്നെ ഉണ്ടാകുന്ന വിശേഷണങ്ങളാണ്. ഇവ ശുദ്ധം എന്ന വിധത്തിൽ പെടുന്നു. അടുത്തത് സാഖ്യം. സംഖ്യരൂപത്തിൽ വരുന്ന ഭേദകമാണ് സാഖ്യം എന്ന് പറയുന്നത്. അതായത് 1000 കണ്ണുകൾ, 3 ലോകം, 4 എന്നിവ സാഖ്യം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് സംഖ്യരൂപത്തിൽ വരുന്ന ഭേദകം, സംഖ്യരൂപത്തിൽ വിശേഷിപ്പിക്കുന്നവയാണ് സാഖ്യം എന്ന് പറയുന്നത്. 1000 കണ്ണുകൾ, 3 ലോകം, 4 എന്നിവ ഇവയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത് വിഭാവകം. സ്വഭാവം, സൗന്ദര്യം തുടങ്ങിയ വിശേഷണങ്ങൾ എടുത്തു കാണിക്കുന്നവയാണ് വിഭാവകം. ഉദാഹരണം: ധീരവനിത, മിടുക്കനായ കുട്ടി, സമർത്ഥനായ ബാലൻ എന്നിവയൊക്കെ ഇവയ്ക്ക് ഉദാഹരണമാണ്. അതായത് സ്വഭാവം, സൗന്ദര്യം എന്നിവയെ കാണിക്കുന്നതാണ് വിഭാവകം. അടുത്തത് പരിമാണികം, അതായത് അളവ് വിശേഷണമായി വരുന്നവയാണ് പരിമാണികം. അതായത് ഉദാഹരണം: 1 കിലോ അരി, നാഴിയരി എന്നിവ ഇവയ്ക്ക് ഉദാഹരണമാണ്. അതായത് അളവിനെ കാണിക്കുന്ന വിശേഷണമാണ് പരിമാണികം എന്നിവയിൽ പെടുന്നത്. 1 കിലോ അരി, നാഴിയരി എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സാർവനാമികം. സാർവനാമികം എന്ന് പറയുന്നത് സർവനാമരൂപത്തിൽ വരുന്ന വിശേഷണങ്ങളെയാണ് സാർവനാമികം എന്ന് പറയുന്നത്. ഉദാഹരണം: അക്കാലം, ഇക്കഥ, ആദിക്ക്. സർവനാമരൂപത്തിൽ വരുന്ന വിശേഷണങ്ങളെ സർവനാമികം എന്ന് പറയുന്നു. അക്കാലം, ഇക്കഥ, ആദിക്ക് എന്നിവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് നാമാങ്കജം. നാമാങ്കജം അഥവാ പേരച്ചം വിശേഷണമായി വരുന്നതാണ് നാമാങ്കജം. കറുത്ത കുതിര ഇവയ്ക്ക് ഉദാഹരണമാണ്. നാമാങ്കജം വിശേഷണമായി വരുന്നത്, പേരച്ചം വിശേഷണമായി വരുന്നതാണ് നാമാങ്കജം എന്ന് പറയുന്നത്. കറുത്ത കുതിര, പെറ്റമ്മ ഇവയൊക്കെ ഇതിനുദാഹരണമാണ്. അടുത്തത് ക്രിയാങ്കജം.
ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന വിശേഷണ രൂപത്തെയാണ് ക്രിയാംഗജം, അതായത് വിനയച്ചം വിശേഷണമായി ഉപയോഗിക്കുന്നതാണ് ക്രിയാംഗജം എന്ന് പറയുന്നത്. വേഗത്തിൽ ഓടി, ഊന്നിപ്പറഞ്ഞു, ഉറക്കെ പറയുന്നു, ഇവയൊക്കെ ക്രിയാംഗജത്തിന് ഉദാഹരണങ്ങളാണ്. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന വിശേഷണ രൂപമാണ്, അതായത് വേഗത്തിൽ ഓടി, ഊന്നിപ്പറഞ്ഞു, ഉറക്കെ പറയുന്നു, ഇവയൊക്കെ ക്രിയയെയാണ് ആശ്രയിച്ചിരിക്കുന്ന വിശേഷണങ്ങളാണ്. ഇവയെ ക്രിയാംഗജം എന്ന് പറയുന്നു. ഏഴ് വിധത്തിലാണ് ഉള്ളത് വിശേഷണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നാമത്തോട് ചേർന്ന് നിന്ന് മറ്റു പദങ്ങളുമായുള്ള ബന്ധം കുറിക്കുന്നത്, ഒരു നാമത്തോട് ചേർന്ന് നിന്ന് മറ്റു പദങ്ങളുമായുള്ള ബന്ധം കുറിക്കുന്നത് ഗതി എന്ന് പറയുന്നു. ഒരു നാമത്തോട് ചേർന്ന് നിന്ന് മറ്റു പദങ്ങളുമായുള്ള ബന്ധം കുറിക്കുന്നതിനെ ഗതി എന്ന് പറയുന്നു. ഒരു നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്നുകൊണ്ട് ആ പദത്തിന് മറ്റൊരു പദത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്ന ദ്യോതക ശബ്ദമാണ് ഗതി. ഗതിക്ക് ഉദാഹരണമാണ് കൊണ്ട്, നിന്ന്, വേണ്ടി. അതായത് ഒറ്റയ്ക്ക് എടുത്താൽ ഒരു അർത്ഥമില്ല, അതായത് ഒരു നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിർത്തിയാൽ ആണ് അതിന് മറ്റൊരു പദത്തോടുള്ള ബന്ധം കാണിക്കുന്ന ശബ്ദമാണ് ഗതി എന്ന് പറയുന്നത്. കൊണ്ട്, നിന്ന്, വേണ്ടി എന്നിവ ഗതിക്ക് ഉദാഹരണങ്ങളാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് ഇവയിൽ തുടക്കം ഒടുക്കം എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് തുടക്കം മുതൽ. മുതൽ എന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ. മരത്തിൽ നിന്നും വീണു, മരത്തിൽ നിന്നും വീണു, വടി കൊണ്ടടിച്ചു. കൊണ്ട് എന്ന് പറയുന്നത് ഗതിയാണ്. മറ്റൊരു പദത്തോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദ്യോതക ശബ്ദത്തെ പറയുന്ന പേരാണ് ഗതി. കൊണ്ട്, നിന്ന്, മുതൽ, വേണ്ടി എന്നിവയൊക്കെ ഗതിക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വികൽപ്പ നിപാതം ഏത്? വികൽപ്പ നിപാതം ഏത്? ഉത്തരം ഓ. വികൽപ്പ നിപാതം എന്ന് പറഞ്ഞാൽ സംശയാർത്ഥത്തെ കുറിക്കുന്നതാണ് വികൽപ്പ നിപാതം. അതായത് ഞാനോ നീയോ, രാമൻ ജയിച്ചുവോ, ഇങ്ങനെ സംശയാർത്ഥത്തെ കുറിക്കുന്ന വിശേഷണങ്ങളെയാണ് വികൽപ്പ നിപാതം എന്ന് പറയുന്നത്. ഓ എന്ന് ഉപയോഗിക്കുന്നു. ഞാനോ നീയോ, രാമൻ ജയിച്ചുവോ, ഇവയൊക്കെ വികൽപ്പ നിപാതത്തിന് ഉദാഹരണമാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് അവതാരണ നിപാതം. അതായത് നിശ്ചയാർത്ഥത്തെ കുറിക്കുന്നവയാണ് അവതാരണ നിപാതം. ഏ എന്ന പ്രത്യയമാണ് ഉപയോഗിക്കുന്നത്. ഏ അതായത് നിശ്ചയാർത്ഥത്തെ കുറിക്കുന്നവയാണ് അവതാരണ നിപാതം. അതായത് ഉറപ്പിച്ച് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ അവതാരണ നിപാതം ഉപയോഗിക്കുന്നു. സർപ്പം വളഞ്ഞേ നടക്കൂ, ഏ എന്ന് ഉപയോഗിക്കുന്നു. സർപ്പം വളഞ്ഞേ നടക്കൂ, നീയേ കാരണക്കാരൻ, ഏ എന്ന പ്രത്യയം ഉപയോഗിക്കുന്നതാണ് അവതാരണ നിപാതം. വികൽപ്പ നിപാതം സംശയാർത്ഥത്തെ കുറിക്കുന്നു, അവതാരണ നിപാതം നിശ്ചയാർത്ഥത്തെ കുറിക്കുന്നു. വികൽപ്പ നിപാതത്തിൽ ഉപയോഗിക്കുന്നത് ഓ, അവതാരണ നിപാതത്തിൽ ഏ എന്നും ഉപയോഗിക്കുന്നു. അടുത്തത് ശരിയായ പദമേത്? ആദ്യത്തെയാണ് ശരിയായ പദം പീഡനം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമാദം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം? ഉത്തരം മൂഢത. പ്രമാദം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മൂഢത. അടുത്തത് ശൈലിയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അഴകിയ രാവണൻ എന്ന ശൈലി പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? അഴകിയ രാവണൻ എന്ന ശൈലി പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ഒരുങ്ങിക്കെട്ടിയ ജളൻ. ഒരുങ്ങിക്കെട്ടിയ ജളൻ എന്നാണ് അഴകിയ രാവണൻ്റെ അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥം. കുറച്ച് ശൈലികൾ നോക്കാം. അക്കര പറ്റുക, അതായത് ലക്ഷ്യം സാധിക്കുക. അക്കര പച്ച, അകലെയുള്ളതിനെ കുറിച്ചുള്ള മിഥ്യാധാരണ. അക്കപ്പോർ വിളിക്കുക, അതായത് ഉപദ്രവം ഉണ്ടാക്കി വെക്കുക. അങ്കുലീ പരിമിതം, അതായത് വിരലിൽ എണ്ണാവുന്നത്. അങ്ങാടിപ്പാട്ട്, പരസ്യമായ രഹസ്യം. അജഗജാന്തരം, വലിയ വ്യത്യാസം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം. ഇതൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് അജഗജാന്തരം. അകത്തു കത്തിയും പുറത്തു പത്തിയും, അതിൻ്റെ അർത്ഥമാണ് വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടുള്ള പെരുമാറ്റം. അകത്തു കത്തിയും പുറത്തു പത്തിയും. അടിതെറ്റുക,
സ്ഥാനം പിഴക്കുക എന്നാണ് അടിതെറ്റുക എന്ന ശൈലിയുടെ അർത്ഥം. അടിതെറ്റിയാൽ ആനയും വീഴും. അടിതെറ്റുക എന്ന് പറഞ്ഞാൽ സ്ഥാനം പിഴക്കുക. അടി പറ്റുക എന്ന് പറഞ്ഞാൽ തോൽക്കുക. അരണബുദ്ധി, പെട്ടെന്ന് മറന്നുപോകുന്ന സ്വഭാവത്തെയാണ് അരണബുദ്ധി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അളമുട്ടുക. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന പോലെ അളമുട്ടുക എന്ന ശൈലി ഒരു ഗതിയും ഇല്ലാതാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവതാ പറയുക, അതായത് സങ്കടം പറയുക എന്നാണ് അവതാ പറയുക എന്ന ശൈലിയുടെ അർത്ഥം. അന്യം വരുക, അന്യം വരുക എന്ന് പറഞ്ഞാൽ അവകാശി ഇല്ലാതാകുക. മലയാളത്തിൽ ഈ അസിസ്റ്റന്റ് ഗ്രേഡ് ടു 2013 ഒക്ടോബർ 19 നടന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.